വടികൊടുത്ത് അടിവാങ്ങുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഇന്നും സഭയിൽ അത് സംഭവിച്ചു. ഇന്നും പ്രതിപക്ഷം വടികൊടുത്തു, ഭരണപക്ഷം അത് വാങ്ങി തിരിച്ചടിച്ചു. അടികൊണ്ട് ഇരിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു യോഗമായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം ഇത് സംഭവിച്ചു. നിയമസഭയിൽ സോളാർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി ബി ഐ കോടതി സമർപ്പിച്ച റിപ്പോർട്ട് എടുത്തു കൊണ്ടുവന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. കിട്ടി നല്ലവണ്ണം. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. കോൺഗ്രസിനകത്ത് അത് ചർച്ചയായി മാറിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, സോളാർ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും മീഡിയയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണാനുള്ളത് മല്ലേരി ശ്രീധരൻ നായർ മാത്രമാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്. അന്നത്തെ കെ പി സി സിയുടെ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഇത് ആദ്യമായി പുറത്തു പറഞ്ഞത്. ഇനി അദ്ദേഹം കൂടി മാത്രമേ മാധ്യമങ്ങളെ കാണാനുള്ളൂ. പിന്നെ ഒരാൾ കൂടി മാധ്യമങ്ങളെ കാണാനുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് തോന്നുന്നില്ല. എന്തായാലും ദല്ലാൽ നന്ദകുമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയം ഇന്ന് സഭയിലും വന്നു. സി പി ഐ എം അംഗം വി ജോയിയാണ് പ്രശ്നം സഭയിൽ ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങള് ഈ അടിയന്തര പ്രമേയം വരുമ്പോൾ ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. എന്താ കാരണം? കേരളത്തിലെ മാധ്യമങ്ങളാണ്. അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച എത്ര തന്നെ പറഞ്ഞാലും അത് പുറ ലോകത്തെ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ നേരെ തിരിഞ്ഞ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഞങ്ങൾ മാധ്യമത്തിന്റെ തലോടലും ഒന്നും കൊണ്ട് വളർന്നവരല്ല. പക്ഷേ എങ്കിലും ജനത്തോട് യഥാർത്ഥ വസ്തുത അറിയിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സഭയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, പത്രത്തിന്റെ ഹെഡ്ലൈൻ എന്തായിരുന്നു? ഒരു പത്രം ചുമന്ന അക്ഷരത്തിലാണ് ഒരു വരി എഴുതിയത്. ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇതല്ലാതെ ഞങ്ങൾക്ക് പോംവഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പറയാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. ഇവിടെ ഏത് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഇപ്പോ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിപ്പുണ്ട്. പ്രതിപക്ഷ നേതാവ് വളരെ തന്ത്രശാലിയാണ്. ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം 11-ാം തീയതി ഈ സഭയിൽ സോളാർ കേസ് എടുത്തത് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് എതിരാളികളെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സോളാർ കേസ് ഈ സഭയിൽ എടുത്തത് എന്നുള്ളത് നാം കാണണം. ഇന്ന് രാവിലെ നന്ദകുമാർ അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ആ നന്ദകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം, രണ്ട് പഴയ ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെല്ലാം നടന്നത്. പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. ഞങ്ങളത് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതാണ്. രണ്ട് ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടുപേരെ ഒതുക്കാൻ കിട്ടുന്ന സന്ദർഭം ചെറുതല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇന്നലെ തന്നെ ബഹുമാനായിട്ടുള്ള കെ സി ജോസഫ്, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, മന്ത്രിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഞാനും തിരുവഞ്ചൂറും ആയിട്ട് സംസാരിച്ചു. സംസാരിച്ചതിന് ശേഷം അപ്പോ മുഖ്യമന്ത്രി അറിയാതെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? സാധിക്കില്ല. അത് അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചാണ് ചെയ്തത് എന്ന് പറഞ്ഞു. എന്താ ബഹുമാനായിട്ടുള്ള കെ സി ജോസഫ് ഇന്നലെ പറഞ്ഞത്? ഇങ്ങനെയാണ്, ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. ആരെ? ശ്രീ ഉമ്മൻചാണ്ടിയെ അറിയിക്കേണ്ടതാണ്. സമ്മതം വാങ്ങിയില്ലെങ്കിലും അറിയിക്കുക എന്നൊരു നടപടിക്രമമുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്യുമെന്ന് കരുതുന്നില്ല. UN അവാർഡ് വാങ്ങാൻ ബഹ്റിനിലായിരുന്ന ഉമ്മൻചാണ്ടി മുറിയിലെത്തുമ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ജോപ്പന്റെ അറസ്റ്റ് അറിയുന്നത്. ഞാൻ ഒപ്പമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇന്നലെ ഞങ്ങളിൽ ഇടയിൽ നിന്ന് സംസാരിച്ച ആളുകൾ ഇത് സൂചിപ്പിച്ചു. ഇത് സൂചിപ്പിച്ചപ്പോ അദ്ദേഹം നിഷേധിച്ചു. ഇപ്പൊ എന്താ പറഞ്ഞത്? പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാരെയെല്ലാം ചവിട്ടിത്താഴ്ത്തി ഇവിടെ വന്നിട്ട് വല്ലാതെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വർത്തമാനത്തിന്റെ ശീലവും ചേരും അദ്ദേഹത്തിന് മാത്രം അടങ്ങിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ ഒരടി പ്രതിപക്ഷം തീരെ പ്രതീക്ഷിച്ചില്ല. കനത്ത അടിയാണ് വി ജോയിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. എന്താണ് വിഷയമെന്നല്ലേ?
ഏതായാലും വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്തിനാണ് സോളാർ വിഷയം ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിയത്? അത് മറ്റൊന്നിനുമല്ല, രണ്ട് നേതാക്കളെ മൂലക്കിരുത്താൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാധ്യമ സമ്മേളനം പോലും വിളിക്കേണ്ടി വന്നു, മാധ്യമപ്രവർത്തകരെ കാണേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് ചോദിക്കൂ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്ന കാഴ്ചയും നിയമസഭയിൽ നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നം വഷളായിരിക്കുന്നു. കോൺഗ്രസിനകത്ത് അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? രണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ, രണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ, അത് മറ്റാരുമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയുമാണ്. ടി ജി നന്ദകുമാർ പറഞ്ഞ കാര്യമാണ്, ഈ രണ്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി കസേരയിൽ കണ്ണുണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ താഴെയിറക്കണം. അങ്ങനെ ഉമ്മൻചാണ്ടിയെ താഴെയിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമായി സോളാർ സംഭവത്തെ, ആ വിവാദത്തെ മാറ്റിയെടുക്കാൻ കോൺഗ്രസിലെ തന്നെ ഈ രണ്ട് മുതിർന്ന നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ദല്ലാൽ നന്ദകുമാർ നടത്തിയത്. ഒരക്ഷരം മിണ്ടുന്നില്ല. തിരുവഞ്ചൂർ മാത്രമാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇങ്ങനെ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ വേണ്ടി വിളിച്ച സമ്മേളനത്തിൽ ഇടയ്ക്ക് ഇത് കയറി പറഞ്ഞു എന്നേ ഉള്ളൂ, അത് വലിയ കാര്യമാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തത് എന്താണ് എന്ന് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി തീരുമാനിക്കട്ടെ, അത് ഞാൻ അനുസരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കാര്യകാരണ സഹിതം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രമേശ് ചെന്നിത്തല ഈ വിഷയം മിണ്ടിയിട്ടേയില്ല. സഭയ്ക്കകത്താണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉയർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ സഭയ്ക്കകത്ത് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ ഇക്കാര്യം പറയാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ ഒരു അധിക്ഷേപം, ഒരാക്ഷേപം ഒരു ഭരണപക്ഷ അംഗം ഉന്നയിച്ചാൽ എനിക്ക് ക്ലാരിഫിക്കേഷൻ നൽകണം, സംസാരിക്കാൻ അവസരം നൽകണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടാം. സ്പീക്കർ സമയം അനുവദിക്കും, കാരണം മുൻ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായും സമയം അനുവദിക്കും. പക്ഷേ അദ്ദേഹം ഒരക്ഷരം മിണ്ടാൻ തയ്യാറായില്ല. കാരണം കോൺഗ്രസിനകത്ത് ഇത് വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ഈ രണ്ട് നേതാക്കളെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന രമേശ് ചെന്നിത്തലയും മൂലക്കിരുത്താൻ വേണ്ടി മാത്രമാണ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും അപമാനിക്കപ്പെട്ടാലും ഇനിയും അപമാനിക്കപ്പെട്ടുകൊണ്ടേ ഇരുന്നാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് പ്രശ്നം, അതിലേക്കാണ് എനിക്ക് പോകേണ്ടത്, അതിന് തടസ്സമാകുന്ന എല്ലാം വെട്ടി നിർത്തണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയാണോ വി ഡി സതീശൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ ചോദ്യമാണ് വി ജോയ് ഉയർത്തിയിരിക്കുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളെക്കുറിച്ചാണ്. നിയമസഭയിൽ പോയിരുന്നാൽ, അല്ലെങ്കിൽ നിയമസഭ സമ്മേളനം കൃത്യമായി വീക്ഷിക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ലൈവ് ഉണ്ടല്ലോ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ നിയമസഭയിൽ എന്ത് നടക്കുന്നു എന്ന് മുഴുവൻ സമയം കാണാൻ കഴിയും. അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, പ്രതിപക്ഷം ദിനം പ്രതി പുറകോട്ട് അല്ലെങ്കിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഭയിൽ നിന്ന്. രണ്ട് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തു. ആ രണ്ട് അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത ഘട്ടത്തിലും അതിൽ നിന്ന് ഒളിച്ചോടുന്ന കാഴ്ച നാം കണ്ടതാണ്. ഭരണപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു ഒരു വസ്തുതയാണ്. എന്നാൽ പിറ്റേന്ന് മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ വലിയ പ്രസംഗങ്ങളും, ആ പ്രസംഗങ്ങൾ സർക്കാരിനെ വലയിലാക്കി, സർക്കാരിന് തിരിച്ചടിയായി ആഞ്ഞടിച്ചു പ്രതിപക്ഷം എന്ന രൂപത്തിലുള്ള ഹെഡ്ലൈനുകൾ നിറയ്ക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്നും വി ജോയി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ രണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരിൽ ഒരു ആൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായ പി എ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇല്ലാത്ത സമയത്ത്, അദ്ദേഹം വിദേശത്തായിരുന്നു, ആ സമയത്താണ് അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷേ വി ഡി സതീശൻ നിയമസഭയിൽ നെഞ്ചുയർത്തി പറയുകയാണ്, മുഖ്യമന്ത്രിക്കറിയാം, കക്ഷി നേതാക്കൾക്കറിയാം, എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് അത്തരമൊരു നീക്കത്തിലേക്ക്, തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയത് എന്നാണ്. അപ്പോൾ തന്നെ കെ സി ജോസഫ് മറുപടി കൊടുത്തു. കോട്ടയത്ത് അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി അറിയില്ലായിരുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട്, രാത്രി റൂമിലെത്തിയപ്പോഴാണ് ഇത്തരം ഒരു അറസ്റ്റ് നടന്ന വിവരം അറിയുന്നത്, ആകെ സ്തംഭിച്ചു പോയി ഉമ്മൻചാണ്ടി എന്നാണ് കെ സി ജോസഫ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയോടൊപ്പം പോയ കെ സി ജോസഫ് പറഞ്ഞത് എന്നും വാർത്തകൾ വന്നു. അദ്ദേഹത്തിൻ്റെ ബൈറ്റ്, അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് നിയമസഭയിൽ വി ജോയ് ചോദിച്ചപ്പോൾ ഒരക്ഷരം പറയാൻ
ഒരു വാക്കിതേക്കുറിച്ച് പറയാൻ എന്തെങ്കിലും മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റില്ല, ഒരു അംഗങ്ങളും എഴുന്നേറ്റില്ല, ഒന്ന് ശബ്ദം പോലും ഉണ്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നും സഭയിൽ തോറ്റുപോയിരിക്കുന്നു പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്.